അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. ഈസി ആയിട്ടാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് A4 സൈസിലുള്ള ക്രാഫ്റ്റ് പേപ്പറോ അല്ലെങ്കിൽ A4 പേപ്പറോ എടുത്താൽ മതി കേട്ടോ. കളറിനാണ് ഞാൻ ക്രാഫ്റ്റ് പേപ്പർ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതെ, ഇതേപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെ, ഇതേപോലെ മടക്കിയിട്ട് ഒന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതെ, ഇതേപോലെയാണ് നമ്മൾ തുറന്നിരിക്കുന്ന ഭാഗമല്ല കട്ട് ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ, മടക്കിയ ഭാഗമാണ്. അപ്പോൾ അതെ, ഇതേപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റണം. ഇന്ന് നമുക്കൊരു ഇരിക്കലി എടുത്തിട്ട് വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ഫോൾഡ് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കണം. അറ്റത്ത് ഫെവിക്കോൾ ആക്കുന്നത് നന്നായിരിക്കും, കാരണം ഒട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഇങ്ങനെ ഫ്ലവർ ഉണ്ടാക്കണമെന്ന്. ഇനി നമുക്ക് ആ ഒരു ഈരിക്കളിയുടെ ആ ഒരു ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ ടേപ്പാണ് ചുറ്റി കൊടുക്കുന്നത്. ഗ്രീൻ ടേപ്പ് ഇല്ലെങ്കിൽ ക്രാഫ്റ്റ് പേപ്പർ ചുറ്റെടുത്താലും മതി, ഇല്ലെങ്കിൽ പെയിൻറ് ചെയ്താലും മതി, അതും അല്ലെങ്കിൽ അതേപോലെ തന്നെ വെച്ചാൽ മതി. അങ്ങനെ കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കുറച്ചധികം കളറിൽ ചെയ്യുക, അതേപോലെ തന്നെ ചെയ്യുമ്പോൾ ചെറുതും വലുതായിട്ട് ചെയ്യുക കേട്ടോ. ഇത് ഞാനൊരു ലീഫ് ബോട്ടിലായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, അതിലാണ് ഞാനിപ്പോൾ ഇത് വെക്കുന്നുള്ളത്. അപ്പോൾ വളരെ സിമ്പിളാണ്, കുറഞ്ഞ ടൈം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ വരുന്നതിലേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്, ടേക്ക് കെയർ.